നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൊന്നുവാതിരാസ് വേൾഡ്. പൊന്നുവിന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം. ഈ ആർട്ടിഫിഷ്യൽ ക്രീമും അതുപോലെ തന്നെ ഹെയർ മാസ്ക്, ഫേസ് മാസ്ക് ഇതെല്ലാം നമുക്ക് അങ്ങ് ബഹിഷ്കരിക്കാം. എന്നിട്ട് നാച്ചുറൽ റെമഡികൾ മാത്രം നമുക്ക് പരീക്ഷിക്കാം എന്ന് പറയാൻ കാരണം, നമുക്ക് ഒരുപാട് നാച്ചുറൽ റെമഡികളുണ്ട്. നമ്മുടെ ഫേസിനായാലും നമ്മുടെ ശരീരത്തിനായാലും മുടി വളരാനും താരൻ മാറാനും അങ്ങനെ ഒരുപാട് പ്രകൃതിയിലുള്ള സാധനങ്ങൾ തന്നെ ധാരാളം മതി. അപ്പൊ നമ്മുടെ എന്റെ ചാനലിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തലയിലായാലും നമ്മുടെ മുടി വളരാനും താരൻ മാറാനും അതുപോലെ തന്നെ നമുക്ക് ശരീരം മൊത്തം നിറം വയ്ക്കാൻ എല്ലാത്തിനും ഒരൊറ്റ റെമഡി മതി. അപ്പൊ നിങ്ങൾക്ക് കാണണ്ടേ എന്താണ് ആ റെമഡി എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പേരയിലയാണ്. ഒരു 10-15 പേരയില ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തുളസിയിലയാണ്. ഓക്കെ, പേരയില ഇതുപോലെ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക. എന്നതിന് ശേഷം നമുക്ക് തുളസിയിലയും ഇട്ട് കൊടുക്കാം. ഈ തുളസിയില ഇടുന്നത് നീരിറക്കത്തിന്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ചോട്ടൂന്റെ കൈയാണ് അത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ നമുക്കൊരു 3-4 സ്പൂൺ ഇടാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് തെറ്റില്ല. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് ജ്യൂസ് ആക്കി എടുക്കാം. ഇതുപോലെ കൺസിസ്റ്റൻസി കിട്ടണം. ഒരുപാട് തിക്കാക്കി എടുക്കരുത്. ഉലുവ ആഡ് ചെയ്യുമ്പം കുറച്ച് തിക്കായി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇനി ബാക്കി വരുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ അരച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാം കേട്ടോ. 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവൊന്നുമില്ല. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു കോംബ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ പോർഷൻ എടുത്തിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം. വല്ല ഡാൻഡ്രഫും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്റെ തലയിൽ ഡാൻഡ്രഫ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഡാൻഡ്രഫ് വീഡിയോ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. ഇനി നമുക്ക് വേണ്ടത് കാച്ച എണ്ണയാണ്. ഇനിയിപ്പോൾ കാച്ചാത്ത എണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഒരുപാട് വാരി വലിച്ച് അപ്ലൈ ചെയ്യേണ്ട. ഈ എണ്ണ ഉണ്ടാക്കാൻ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിലല്ല, നമ്മൾ നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുന്നത് വഴി മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ, ഇനി നമുക്ക് ഇനി ഇതൊന്ന് അങ്ങ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ പോർഷൻ എടുക്കണം കേട്ടോ. പോർഷൻ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. പോർഷൻ എടുക്കുന്നത് വഴി മാത്രമാണ് നമുക്ക് എല്ലാ ഭാഗത്തും തലയിൽ എത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും എത്താത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഇങ്ങനെ പോർഷൻസ് എടുത്തിട്ട് നമുക്ക് തലയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചെടുത്തിട്ട് നമുക്ക് മുടിയിലും തേച്ച് കൊടുക്കാം. നമുക്ക് മുടി മൊത്തം തേക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഹെന്നയൊക്കെ ഇടുന്നത് പോലെ തല പൊതിഞ്ഞ് പൊതിച്ചത് പോലെ ചെയ്യാം കേട്ടോ. അതിലും തെറ്റൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ വീണ്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുക്കുന്ന വഴി മാത്രം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഷാംപൂ വാഷ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അതിന് മാത്രം എണ്ണയൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഷാംപൂ വാഷ് ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്കിത് മുടിയൊക്കെ നന്നായിട്ട് പുറകിലോട്ടെടുത്ത് കെട്ടിവെക്കാം. അപ്പോൾ ഈ മുടിക്കെട്ട് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു റിബിൻ്റെയോ ബൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇതുപോലെ കുറച്ചുകൂടെ ജ്യൂസ് നമുക്ക് എടുക്കാം. ഇനി ഈ ജ്യൂസിലോട്ട് കോലരക്കും നവരയും പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതാണ് കേട്ടോ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. ഇനിയിപ്പോൾ കോലരക്കും നവരയൊക്കെ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീ പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ടീ പൗഡറാണ്. ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാം. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ പത്തിരിപ്പൊടിയോ കുട്ടുപൊടിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിനിങ്ങനെ ഫേസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഫേസിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ്, അതുപോലെ തന്നെ കഴുത്ത്, ചെവി, ഒരു ഭാഗവും നമ്മൾ ഒഴിച്ചിടരുത്. അപ്പോൾ പല ഭാഗത്ത് ഡിസ്കളറേഷൻ വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ശ്രദ്ധിക്കാത്ത കാരണം മുഖം നല്ല കളറും കൈ ഒട്ടും കളറില്ല. പിന്നെ വെയിലൊക്കെ ഇപ്പോൾ 2-വീലറിലൊന്നും പോകുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർ ചെയ്യുന്ന വഴി മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മസാജ് ചെയ്ത് കൊടുക്കുന്ന വഴി മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. ചുമ്മാ ഇതൊരു ഫേസ് മാസ്ക് പോലെ അപ്ലൈ ചെയ്ത് ഉണക്കാൻ വെക്കുമ്പോൾ നമുക്ക് അത്ര റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ശരീരം മൊത്തം അപ്ലൈ ചെയ്യാനും കൂടെ പറ്റുന്നൊരു പാക്കാണ് കേട്ടോ. മുഖം മാത്രം ആക്കണം എന്നില്ല, നിങ്ങൾക്ക് ശരീരം മൊത്തം അപ്ലൈ ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനിവിടെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ക്ലീൻ, അതായത് നമുക്കൊരു ഷെയ്ഡ്, ഒരു ചേഞ്ച് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ മൂക്കിന്റെ ഭാഗത്താണെങ്കിലും ഇപ്പോ എനിക്ക് സുഖമില്ലാത്ത കാരണം ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്തപ്പം അവിടെ അവിടെയൊക്കെ ആയിട്ടൊരു ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ കയ്യിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുന്നത്, ഒരു ജസ്റ്റ് നമുക്കിങ്ങനെ ഒരു ഒരു ലൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. കോലൊരുക്കും അവരെയും ഇതിന്റെ കൂടെ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല റിസൾട്ട് ആണ് കേട്ടോ. ഞാനതാണ് ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കോലൊരുക്കം ഇല്ല എന്ന് അവരെ ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ടീ പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ദിസ് ഇസ് ആദര സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.